നമസ്കാരം. നാളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ്. കോവിഡ് പ്രോട്ടോകോളുകൾക്കിടയിൽ ഈ സ്വാതന്ത്ര്യദിനം വലിയ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ സാധാരണഗതിയിലാണ് ആഘോഷിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, പ്രധാന സേവകൻ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി നാളെ ചെങ്കോട്ടയിൽ രാജ്യത്തെ, ലോകത്തെ അഭിസംബോധന ചെയ്യും. ഓരോ ഭാരതീയനും കാതോർത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗത്തിനായി, ആ അഭിസംബോധനയ്ക്കായി. എന്ത് പുതിയ കാര്യമായിരിക്കും പ്രധാനമന്ത്രി പറയുക? പ്രധാനമന്ത്രിക്ക് എല്ലാത്തിനും ഒരു സസ്പെൻസ് ഉണ്ട്. നാളെ ചെങ്കോട്ടയിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം പ്രധാനമന്ത്രി പറയും, ഉറപ്പാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എന്ത് പ്രധാനപ്പെട്ട കാര്യമായിരിക്കും അദ്ദേഹം നമ്മളോട് പറയുക? കോവിഡ് മഹാമാരിയുണ്ട്, രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയിലൂടെയാണ് നാം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. 73-74 വർഷം ആ അത്രയും കാലമായി നമ്മൾ സ്വതന്ത്രരായിട്ട്. എന്നാലും നമ്മൾ ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു നൈർമല്യം അനുഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ഈ 8-9 കൊല്ലമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുവരെ ഇവിടെ ഒരു സർക്കാരുണ്ടായിരുന്നു, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ഒരു റോബോട്ട് പ്രധാനമന്ത്രിയും അങ്ങനെയുള്ള കുറേ പ്രധാനമന്ത്രിമാരുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്രയും കാലം ഇത്രയും റിസോഴ്സുകളുള്ള ഒരു രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, സത്യം പറഞ്ഞാൽ അവർ മുമ്പോട്ട് കൊണ്ടുപോവുകയല്ല ചെയ്തത്, പുറകോട്ട് വലിക്കുകയായിരുന്നു. മറ്റു പലർക്കും വേണ്ടിയായിരുന്നു ഇവിടെ ഇന്ത്യ, ഈ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സർക്കാരുകളും മറ്റ് UF പോലുള്ള, യുണൈറ്റഡ് ഫ്രണ്ട് പോലുള്ള സർക്കാരുകളുമൊക്കെ, ഐക്യ ഗുജറാളിൻ്റെ സർക്കാരുമൊക്കെ തന്നെ ഭരിച്ചിരുന്നത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ ആ ചെങ്കോൽ കയ്യിൽ വാങ്ങിയതിന് ശേഷമാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന തോന്നൽ വന്നത്. ഇതാ ഇപ്പോൾ നമ്മൾ സമ്പൂർണ്ണ വിജയത്തിലേക്ക്, ഏത് മേഖലയിൽ നോക്കിയാലും സമ്പൂർണ്ണ വിജയത്തിലേക്ക്, അത് വ്യാവസായികമായാലും സാമ്പത്തികമായാലും ഏത് മേഖലയിലും സമ്പൂർണ്ണ വിജയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മഹാനുഭാവൻ്റെ ആ നട്ടലുള്ള പ്രധാനമന്ത്രിയുടെ കീഴിൽ നമ്മളിതാ സശക്തം, സധൈര്യം മുമ്പോട്ട് പോവുകയാണ്. നാളെ ആ മഹാത്മാവ് എന്തായിരിക്കും പറയുക, എന്തായിരിക്കും പ്രഖ്യാപിക്കുക, രാജ്യത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. പിന്നെ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യദിനം വന്നപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് കൂടി പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി സ്വന്തമാക്കിയിരിക്കുന്നു. നമുക്കതിൻ്റെ വാർത്തയിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഒന്ന് പോകാം. പുതു ചരിത്രമെഴുതി നരേന്ദ്രമോദി. ഏറ്റവും കൂടുതൽ കാലം രാജ്യത്തെ നയിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അതായത് അടൽ ബിഹാരി വാജ്പേയിയുടെ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത്. വാജ്പേയി ആകെ 2268 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു. ഇത് മറികടന്നാണ് നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാകുന്നത്. രാജ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരിൽ മിക്കവർക്കും കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വാസ്തവം കൂടിയുണ്ട്. ആദ്യം 16 ദിവസവും ഇടവേളയ്ക്ക് ശേഷം 2256 ദിവസവും, അതായത് ആകെ 6 വർഷം 2 മാസം 20 ദിവസമാണ് പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരിൽ 4-ാം സ്ഥാനമാണ് മോദിക്ക്. ആകെ 16 ദിവസവും ഇടവേളയ്ക്ക് ശേഷം 2256 ദിവസവും, 2014 മെയ് 26 നരേന്ദ്രമോദി ഇന്ത്യയുടെ 14-ാമത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. 2019 മെയ് 30 രണ്ടാം തവണയും പ്രധാനമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നെഹ്റു, ഇന്ദിരാഗാന്ധി, മൻമോഹൻ സിംഗ് എന്നിവർക്കാണ് ആദ്യ 3 സ്ഥാനങ്ങൾ, അതിൽ 4-ാം സ്ഥാനത്താണ്, അതായത് കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ്. ഇന്ദിരാഗാന്ധിയുടെ 3-ാം മന്ത്രിസഭ, അതായത് 71 മുതൽ 77 വരെ 2198 ദിവസം ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്ന മന്ത്രിസഭ അതാണ്. രാജ്യത്തിൻ്റെ 74-ാം സ്വാതന്ത്ര്യദിനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി രാജ്യത്ത് ഏറ്റവും കൂടുതൽ അധികാരത്തിൽ ഇരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരുടെ പട്ടികയിൽ എത്തിയത്. ഓഗസ്റ്റ് 15 നാളെ പ്രധാനമന്ത്രി തൻ്റെ 7-ാമത്തെ സ്വാതന്ത്ര്യദിന സന്ദേശമാകും ചെങ്കോട്ടയിൽ നൽകുക. ഈ സന്ദേശത്തിന് വേണ്ടിയാണ്, ഈ അഭിസംബോധനയ്ക്ക് വേണ്ടിയാണ് ഇവിടെ രാജ്യം കാതോർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി റെക്കോർഡുകൾ പ്രധാനമന്ത്രിയുടെ പേരിലുണ്ട്. വർഷങ്ങൾ നീണ്ട തർക്കത്തിനും കോടതി വ്യവഹാരങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് തറക്കല്ലിട്ടപ്പോൾ അത് ലോകത്തെ 3-ാമത്തെ വലിയ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനുള്ള തറക്കല്ലിടൽ ചടങ്ങായി. ആ റെക്കോർഡോടെ മോദി സ്വന്തമാക്കിയത് 3 റെക്കോർഡാണ്. ഏതൊക്കെയാണ്? രാം ജന്മഭൂമി സന്ദർശിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വർഷങ്ങളായി തർക്കത്തിലായിരുന്ന ഇവിടം ഇപ്പോൾ കോടതി ഉത്തരവോടെ ആണ് തർക്കങ്ങൾ ഒഴിഞ്ഞ് മോദി മന്ത്രിസഭയുടെ ആ സമയത്താണ് അവിടെ സമാധാനം കൈവന്നത്. ശിലാസ്ഥാപനം നടത്തുന്നതിന് മുന്നോടിയായി നരേന്ദ്രമോദി അയോധ്യയിലെ ഹനുമാൻ ഗർഹിയിലും സന്ദർശനം നടത്തി. ഹനുമാന്റെ അനുഗ്രഹം തേടി ഒരു പ്രധാനമന്ത്രി ഹനുമാൻ ഗർഹി സന്ദർശിച്ചതും ആദ്യത്തെ സംഭവമാണ്. അതുപോലെ രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിൻ്റെ പ്രതീകമായ ക്ഷേത്രത്തിൻ്റെ ഭൂമിപൂജൻ പരിപാടിയിൽ പങ്കെടുത്ത ആദ്യത്തെ പ്രധാനമന്ത്രി, അയോധ്യയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി. അങ്ങനെ 3 റെക്കോർഡുകളാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാനമന്ത്രിക്കുള്ളത്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യവും, അതായത് 4-ാമത്തെ പ്രധാനമന്ത്രി, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിക്കുന്ന, ഏറ്റവും കൂടുതൽ സമയം, പീരീഡ് ഇന്ത്യ ഭരിക്കുന്ന 4-ാമത്തെ പ്രധാനമന്ത്രി, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി കൂടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുകയാണ്.
പ്രധാനമന്ത്രി നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. മാത്രമല്ല അദ്ദേഹം എന്താണ് പറയുക, എന്താണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഒരു പ്രഖ്യാപനം, മഹത് പ്രഖ്യാപനം? കോവിഡിന് മരുന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ കണ്ടുപിടിച്ചു, അതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ രാജ്യത്തിൻ്റെ അഖണ്ഡതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, തീവ്രവാദ ആക്രമണങ്ങളും അത് നിയന്ത്രിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ പുതിയ നിയമസംഹിതകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ വൺ റാങ്ക് വൺ പെൻഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരുപാട് നിയമ സംവിധാനങ്ങളും ഒരുപാട് നിയമ പരിഷ്കരണങ്ങളുമുണ്ട്, അതിനെക്കുറിച്ച് പറയുമോ പറയുന്നല്ല, പറയുമോ എന്ന ഒരു ആശങ്കയിൽ, അല്ലെങ്കിൽ ആ പറയുമോ എന്നുള്ള ആ ഒരു ഉദ്വേഗത്തിലാണ് ഇവിടുത്തെ പലരും ഇരിക്കുന്നത്. ഭാരതീയരെല്ലാം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന ആ ഒരു വാക്കിനായി കാതോർത്തിരിക്കുകയാണ്. മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്, വിദേശ രാജ്യങ്ങളുമായി അഭേദ്യമായ ബന്ധം നരേന്ദ്രമോദി പുലർത്തിയിരുന്നു. എല്ലാ രാജ്യങ്ങളുമായി ഒരു വലിയ, പ്രത്യേകിച്ചും UAE, ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായൊക്കെ വലിയ ഒരു നയതന്ത്ര ബന്ധമാണ്, വളരെ നിസ്വാർത്ഥമായ ഒരു സൗഹൃദ ബന്ധമാണ് എല്ലാ മേഖലയിലും റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായൊക്കെ പ്രധാനമന്ത്രി പുലർത്തിയിരുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്നു, വിസിറ്റ് കഴിയുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയായിരുന്നു ഇവിടുത്തെ മുൻ പ്രധാനമന്ത്രിമാരെല്ലാം. നരേന്ദ്രമോദി വന്നപ്പോഴാണ് പോകുന്നത് വെറുതെയല്ല, പോകുന്നത് കാര്യത്തിനാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് മറ്റ് രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഈ ഒരവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനത്തിൽ നാളെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ ത്രിവർണ പതാക ഉയരും, ഇന്ത്യയുടെ തിരംഗ ഉയരും. ജയ് ഹിന്ദ് വിളികളാൽ രാജ്യം മുഴുവൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ ജയ് ഹിന്ദ് വിളികളും വന്ദേമാതരം വിളികളും ഭാരത് മാതാ കി ജയ് വിളികളും അവിടെ ഉയരും. എവിടെയാണ്? നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ ത്രിവർണ പതാക ഉയർത്തും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നയാഗ്രയിൽ ത്രിവർണ പതാക ഉയർത്തുന്നത്. ടൊറന്റോയിലെ കോൺസൽ ജനറൽ അപൂർവ ശ്രീവാസ്തവയാണ് ഇക്കാര്യം അറിയിച്ചത്. ഔദ്യോഗികമായി ഒട്ടാവയിലെ ഇന്ത്യൻ സ്ഥാനപതിയുടെ ഓഫീസിലും ടൊറന്റോയിലെയും വാൻകൂവറിലെയും കോൺസുലേറ്റുകളിലും ത്രിവർണ പതാക ഉയരും. കാനഡയുമായി അതുപോലെയുള്ള അഭേദ്യമായ ബന്ധമാണ് ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്നത്. കാനഡയിലെ ഏറ്റവും വലിയ നഗരമായ ടൊറന്റോയിൽ 553 മീറ്റർ നീളമുള്ള CN ടവറിലും സിറ്റി ഹാളിലും ത്രിവർണ ദീപങ്ങൾ തെളിയും. 3 നിറങ്ങളിലുള്ള ദീപങ്ങൾ തെളിയും. ഈ ആഴ്ച അവസാനിക്കുന്നതുവരെ ഈ ദീപാലങ്കാരം കെട്ടിടങ്ങളിൽ തുടരും. നാളെ വൈകിട്ടാണ് നയാഗ്രയിൽ ഇന്ത്യൻ പതാക ഉയർത്തുക. സി എൻ ടവറിൽ ഞായറാഴ്ച പതാക ഉയർത്തും. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നയാഗ്ര വെള്ളച്ചാട്ടവും സി എൻ ടവറും ഇന്ത്യൻ ത്രിവർണത്തിൽ പ്രകാശിക്കുമെന്നത് അഭിമാനകരമാണ്, ഏറ്റവും അഭിമാനകരമായ നിമിഷം. അതുപോലെ പല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ ത്രിവർണ പതാകകൾ പല മേഖലകളിലും ഉയരും നാളെ. തീർച്ചയായും ലോകം തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ മഹാമാരിക്കാലത്തും ലോകം ഇന്ത്യയോടൊപ്പമാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊപ്പമാണ്, ഭാരതം എന്നും പ്രധാനമന്ത്രിയോടൊപ്പമാണ്, അദ്ദേഹം എന്നും രാജ്യത്തോടൊപ്പമാണ്. ജയ് ഹിന്ദ്. Thank you.